നമസ്കാരം. ചെങ്കടലിൽ ഇപ്പോഴും ഹൂതികളുടെ ആധിപത്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഇതിനോടകം അമേരിക്കയും UK ഒക്കെ ചേർന്ന് അവർക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും ചെങ്കടലിൽ ഹൂതികളുടെ ആധിപത്യം ഉണ്ട്. എന്തായാലും ചെങ്കടലിൽ ഹൂതികൾ ഭീതി വിതച്ചതോടെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഇന്ത്യയുമായുള്ള എണ്ണ ഇടപാടിൽ അമേരിക്ക ചിത്രത്തിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചരക്കുകൂലി കൂടുതലായതിനാൽ അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ ജനുവരിയിൽ ഇന്ത്യ വാങ്ങി ഇല്ല എന്നാണ് ക്ലൈപ്പർ കമ്പനിയുടെ ഡാറ്റ വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. ഇസ്രയേൽ പലസ്തീൻ തർക്കമാണ് ഹൂതികൾ ചെങ്കടലിൽ ഒരു ഉപരോധം തീർക്കാൻ കാരണമായത്. ഇതിൽ വലിയ തിരിച്ചടി നേരിട്ടത് യൂറോപ്പിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമാണ്. അമേരിക്കയുടെ ചരക്ക് ഇടപാടുകളൊന്നും തന്നെ ഇപ്പോൾ ചെങ്കടലിലൂടെ നടക്കുന്നുമില്ല. ഇതാകട്ടെ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ വരവ് കുറയുന്നതിന് കാരണമായിട്ടുമുണ്ട്. അമേരിക്കയുടെ എണ്ണ കുറച്ചതിന് പകരം ഇന്ത്യ ആശ്രയിച്ചത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആയിരുന്നു. പക്ഷേ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തന്നെ സൗദിക്ക് നേട്ടം ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 21 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന അളവിൽ ഇന്ത്യ ഇറാഖിൽ നിന്ന് എണ്ണ വാങ്ങിയത് ജനുവരിയിലാണ് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ എണ്ണ വാങ്ങുന്ന ആദ്യ 5 രാജ്യങ്ങളിലൊന്ന് അമേരിക്ക തന്നെയായിരുന്നു. 2023 ഇന്ത്യൻ എണ്ണ കമ്പനികൾ അമേരിക്കയിൽ നിന്നും 2,05,000 ബാരൽ എണ്ണയാണ് പ്രതിദിനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2024 ജനുവരി മാസത്തിൽ അമേരിക്കയിൽ നിന്നും തീരെ എണ്ണ ഇന്ത്യ വാങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇറാഖ് വലിയ നേട്ടം ഇന്ത്യയിൽ നിന്നും കൊയ്തിരിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ ഉറ്റ സുഹൃത്തായ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായും ഇത് ചെങ്കടലിൽ ഹൂതികൾ തീർത്തിരിക്കുന്ന ഒരു ഉപരോധം കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.